ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പിയാണ് ബേബി പൊട്ടാറ്റോസും അതുപോലെ തന്നെ വേപ്പിലയും ചേർത്തിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വേഗം തന്നെ നോക്കാമല്ലേ ഞാനിപ്പോൾ ഇവിടുത്ത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബേബി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് വിസലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വെന്ത് കിട്ടിക്കോളും അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒരു പിടിയോളം വേപ്പിലെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് ക്രിസ്പി ആവുന്ന പോലെ വറുത്തെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാം ആ വേപ്പിൽ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടെ ചേർക്കേണ്ടത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും രണ്ട് ചെറിയ സവാളയായിരുന്നു ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി വാട്ടിയെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ആ ഒരു സമയത്തിൽ തന്നെ ഒരു ചെറിയ ചെറുനാരങ്ങി വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്ന പോലെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി തീ നല്ല പോലെ കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വലിയ സ്പൂണും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് സമയം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തീ നല്ലപോലെ കുറച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യമേ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളമുണ്ടല്ലോ അതും കൂടെ ചേർക്കേണ്ട അതിൻ്റെ കൂടെ തന്നെ ഒരു അര ഗ്ലാസ് നോർമൽ വാട്ടറും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്ന് കിട്ടണം അപ്പോൾ അതുവരക്കും ഇതൊന്ന് കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വേപ്പിലന്നെ നരച്ചെടുക്കണം ചൂടാറിയതിനു ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് താ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു വേപ്പിലേൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ആ ഒരു സമയത്തിൽ ഒരു അര ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ചെറിയ പീസ് ശർക്കര ചേർത്താലും കുഴപ്പമില്ല ആ ഒരു പുളീനെ എരിവിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് റോസ്റ്റായിട്ടെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പരുവത്തിൽ അപ്പോൾ തീ നല്ലായിട്ട് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി വലിയ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ബേബി പൊട്ടറ്റോ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതാവുമ്പോൾ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കണതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പൊട്ടറ്റോ ഉപ്പൊന്നുമില്ലാണ്ട് വേവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് അതും കൂടെ ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ബേബി പൊട്ടാറ്റോയും വേപ്പിലയും ചേർത്തിട്ടുള്ള റോസ്റ്റ് ഇത് ശരിക്കും കഴിക്കേണ്ടത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല കട്ട തൈരോ അല്ലെങ്കിൽ നല്ല മോര് കാച്ചേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയണേ